കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ പെരിങ്ങോട്ടുകരയിൽ തൃശൂരിൽ നിന്ന് 20 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതനവും വിശുദ്ധവുമായ വിഷ്ണുമായ ക്ഷേത്രമാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണുമായയും 390 കുട്ടിച്ചാത്തന്മാരുമാണ്. ആധ്യാത്മിക ഗുരുവും മഠാധിപതിയുമായ ബ്രഹ്മശ്രീ വിഷ്ണുഭാരതീയ സ്വാമിയാണ് കാനാടിക്കാവിൻ്റെ മുഖ്യ പുരോഹിതൻ. തീയർ സമുദായത്തിൻ്റെ പൂർവിക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. തീയന്മാർ ആരാധിച്ചിരുന്ന ദേവതകളിലൊന്നാണ് വിഷ്ണുമായ. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഭദ്രകാളി, ഭുവനേശ്വരി, കുശികകൽപ്പം, 390 കുട്ടിച്ചാത്തന്മാർ, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരശസ്സി എന്നിവയാണ് ഇവിടുത്തെ ഉപദേവതകൾ. ഐതിഹ്യം പറയുന്നത് പോലെ മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് അവർക്ക് ശക്തവും പ്രസാദകരവുമായ ഒരു ദേവന്റെ സാന്നിധ്യവും അനുഗ്രഹവും ആവശ്യമാണെന്ന് കൂനമുത്തപ്പൻ എന്ന മുനി വിശ്വസിച്ചിരുന്നു. അങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു. വൈകാതെ ദേവി അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്രീപരമേശ്വരൻ്റെ പുത്രനായ ചാത്തൻ സ്വാമിയെ പ്രസാദിപ്പിക്കാനും കൈവശമാക്കുവാനും കഴിയുന്ന മന്ത്രം തനിക്ക് നൽകണമെന്ന് കൂനമുത്തപ്പൻ ദേവിയോട് അഭ്യർത്ഥിച്ചു. തൻ്റെ ഭക്തൻ്റെ തപസ്സിൽ സന്തുഷ്ടയായ ദേവി ചാത്തനെ അവൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെടുത്താൻ മൂലമന്ത്രവും എല്ലാ ദിവസവും അവനെ ആരാധിക്കുവാൻ ധ്യാനമന്ത്രവും പറഞ്ഞുകൊടുത്തു. തുടർന്ന് അദ്ദേഹം ഹിമാലയത്തിൽ പോയി ഹിമശൃംഗ മുനിമാരുടെ ഉപദേശമനുസരിച്ച് കഠിനമായ തപസ്സിലേക്ക് പ്രവേശിച്ചു. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ഉടൻ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പ്രതിഷ്ഠയുമായി പെരിങ്ങോട്ടുകരയിലേക്ക് മടങ്ങി. പെരിങ്ങോട്ടുകരയിലെത്തിയ ശേഷം ഇപ്പോൾ കാനാടി കുടുംബം നിലനിൽക്കുന്ന സ്ഥലത്ത് വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചു. കേരളത്തിലെ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ മലയാളമാസമായ മകരത്തിലെ വാർഷിക ഉത്സവമായ തിരുവെള്ളാട്ടിനോടനുബന്ധിച്ചാണ് രൂപക്കളം എന്ന ആചാരം സാധാരണയായി നടത്തുന്നത്. വിഷ്ണുമായ ഭഗവാന്റെ വർണ്ണാഭമായ രൂപങ്ങളും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മിത്രമായ കരിങ്കുട്ടിയും പല നിറങ്ങളിലുള്ള ഔഷധ സസ്യങ്ങളും ജൈവപ്പൊടികളും ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ഒരു ചടങ്ങാണ് രൂപക്കളം. രൂപക്കളം വരച്ച ശേഷം പൂജാരിയായ ഒരു കുടുംബാംഗം താന്ത്രിക ആചാരപ്രകാരം പൂജ നടത്തി ഭഗവാനെ രൂപക്കളത്തിലേക്ക് ആവാഹിക്കുന്നു. തുടർന്ന് വന്യമായ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പുരോഹിതൻ കളത്തിന് ചുറ്റും ഒരു വിശുദ്ധ ആചാരപരമായ നൃത്തം വയ്ക്കുന്നു. നർത്തകി പിന്നീട് തെങ്ങിൻ്റെ ഇലകൾ ഉപയോഗിച്ച് കളം മായ്ക്കുന്നു. ചടങ്ങുകൾക്ക് ശേഷം നിറമുള്ള പൊടികൾ ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. രൂപക്കളം, ചുറ്റുവിളക്ക്, നിറമാല, ബ്രഹ്മവെള്ളാട്ട് കർമ്മം, വീട്, ഗുരുതി, ദിവസപൂജ, പുഷ്പാഞ്ജലി എന്നിവയാണ് ഭക്തർ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകൾ. മലയാളമാസമായ മകരത്തിൽ വിഷ്ണുമായയുടെ തിരുമുൽക്കാഴ്ച നടക്കുന്നത് തിരുവെള്ളാട്ട് മഹോത്സവത്തോടൊപ്പമാണ്. മിഥുനമാസത്തിൽ ഉത്രം നക്ഷത്രത്തിൽ തുടങ്ങുന്ന 3 ദിവസങ്ങളാണ് പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള ഉത്സവം. മഹാവിഷ്ണുമായയുടെ മാതാവിൻ്റെ രൂപത്തിലുള്ള ഭുവനേശ്വരിയെ പ്രസാദിപ്പിക്കുന്നതാണ് തോറ്റമ്പാട്ട് ഉത്സവം. പെരിങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് വിഷ്ണുമായയുടെ വരവിന് കാരണക്കാരനായ കാനാടി കുടുംബത്തിൻ്റെ കുലദൈവമാണ് ഭുവനേശ്വരി. തോറ്റമ്പാട്ട് നാളിൽ ശ്രീകോവിലിൽ നിന്ന് ദേവിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ ദേവിയുടെ വിഗ്രഹം കളമായി സൃഷ്ടിക്കപ്പെടുന്നു. തുടർന്ന് ദേവിയുടെ മഹത്വത്തെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങൾ ആലപിക്കും. 100 കണക്കിന് ഭക്തർക്ക് ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റിയ സമയമാണിത്. Yeah.